ചലഞ്ച് ചെയ്യാൻ പോവാണ്. എല്ലാരും ചെയ്തിട്ടുള്ളത്, എന്നാലും ഞങ്ങൾ ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ഈ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ്സും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾക്കറിയാലോ എന്റെ ചലഞ്ചിങ് എല്ലാത്തിനും വിജയിക്കുന്നത് ഞാനാണെന്ന് അറിയാലോ അല്ലേ. ഇത്തവണ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. കാണാം, തുണി വെച്ച് ഞങ്ങൾ കണ്ടു കെട്ടും. കണ്ടു കെട്ടിയിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. കണ്ടു കെട്ടിയിട്ട് ആദ്യം ആര് കഴിച്ചിരുന്നോ അവരാണ് ചലഞ്ചിന് വിന്നർ ആവാൻ പോകുന്നത്. അപ്പഴ് ഞങ്ങൾ ആരും തന്നെ ഇവിടെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് എന്തായാലും പോരായ്മകൾ, പ്രത്യേകിച്ച് ഇച്ചായ കേട്ടോ, എന്തെങ്കിലും തരികിട കാണിക്കുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിനു മുമ്പ് തന്നെ ഞാൻ വീഡിയോ കാണും. എന്തായാലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇട്ടിങ് സത്യസന്ധരും നിഷ്കളങ്കരായ എന്നെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസക്കുറവുണ്ട്. അപ്പൊ ഇതിപ്പോ എനിക്ക് ബിരിയാണി കൂടുതലുള്ള മാതിരി ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ വലിയ ആള്, ഞാൻ ചെറിയ ആൾ, അതല്ലേ, ഇത് വലിയ മനുഷ്യൻ. ബോയ്സ് സാധാരണ ചലഞ്ച് ചലഞ്ചായിരിക്കണം. ഓക്കെ, ചലഞ്ച് തോറ്റിഞ്ഞാലും കൂടെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്തോ ചലഞ്ച് ജയിച്ചാലോ തോറ്റാലോ ഒക്കെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, ഞങ്ങൾ ബിരിയാണി ഒക്കെ വെച്ചു. ചലഞ്ചില് ഞാനേ ജയിക്കത്തുള്ളൂ എല്ലാവർക്കും അറിയാലല്ലേ. ഇന്ന് ഏതെങ്കിലും ചലഞ്ചിൽ ഞാൻ തരികട കാണിച്ചിട്ടുണ്ടോ? സത്യസന്ധ, അതാണ് എന്റെ ഒരു 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 ഈ തുണിയുണ്ടോ? ഈ തുണി കട്ടണി കിടന്ന തുണിയാണോ? ഓക്കെ, അപ്പോഴാദ്യം രണ്ടുപേരും ഒരുമിച്ച് കിട്ടും. അല്ല സത്യസന്ധമായിട്ട് വേണം കേട്ടോ. മൂക്കില് ആ ഞാൻ നോക്കാം. ആ നീ കറക്റ്റ് ആയിട്ട് ഓക്കെ ആണോ? കേട്ടോ കേട്ടോ, എന്റെ കെട്ടിയില്ല കൊടുത്തു, ഞാൻ കണ്ണടച്ചു കഴിച്ചാ കെട്ടിക്കോ. ആ കെട്ടിക്കോടി, ആ കെട്ട്. ആ കെട്ടിക്കോ കെട്ടിക്കോ. അയ്യോ ഒന്ന് കാണുന്നില്ലടി മനസ്സി, ഒന്ന് കാണുന്നില്ലയോ. അതെ ഒന്ന് കെട്ടിയതാ, കണ്ടില്ലേ, എന്ത് ചെയ്യാനല്ലേ. സത്യസന്ധമാർക്ക് അല്ലെങ്കിലും ഈ ലോകത്തിന് വിലയില്ല. ഒരുപാട് പേരുടെ ഒന്നും കാണാൻ എന്തുകൊണ്ട് ഇത്? ആ അതുമല്ല, കൂട്ടത്തില് കണ്ണും കൂടെ അടച്ചായിരിക്കുന്നു കേട്ടോ. ഏത് എന്തു വഴി ഏത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ വെള്ളം എവിടെ വെച്ചിരിക്കുന്നു? സത്യം എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടില്ല. ഡിൻസി ഇതിന്റെ എവിടെ വെള്ളം വലിച്ചിരിക്കുന്നു? തൊട്ട് പറഞ്ഞാക്കി ഞാൻ പറയാം. തരികട ആണെങ്കിലും എനിക്ക് അതേ പറയാനുള്ളൂ, സത്യസന്ധം ചെയ്യണം. അയ്യോ അത് അതാദ്യം പറയട്ടെ, ചോറ് തപ്പി എടുക്കണ്ടേ? സത്യപ്രേ എനിക്ക് കാണാൻ കൂടി ബിരിയാണി കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊരു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, വെള്ളം കുടിക്കുന്ന സൗണ്ടാണെന്നല്ലേ കേൾക്കുന്നത്. ഓക്കെ നമുക്ക് ചലഞ്ച് തുടങ്ങാം. ഓക്കെ ഒരു കാരണം ശരി, സൈഡിൽ കൂടെ നോക്കാൻ പാടില്ല, സത്യസന്ധത വേണം. ആ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചോ നീ തരികട, നോക്ക് 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 നോക്ക്. ആ
ഓക്കെ ഇനി ഞാനും നോക്കണ്ടെന്ന് എനിക്ക് ഇത്ര വിശ്വാസമൊന്നുമില്ല. നമുക്ക് തുടങ്ങാം. പറയുമ്പോ തുടങ്ങാം. എത്ര പെട്ടത് തിന്നീരാണ് അല്ലേ? ഈ ബിരിയാണിക്കത്തെ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ പീസിന്റെ എല്ലൊക്കെ ഉണ്ടെങ്കിൽ നീന്തുവരെ വിശ്വാസമില്ലാത്ത എനിക്ക്. കാണാൻ പറ്റുന്നില്ലല്ലോ ഇതൊന്നും. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എവിടെ ഇരിക്കുന്ന നിനക്ക്? എനിക്കൊന്ന് ആരും കഴിക്കാനില്ല, നിന്നെ കാണാൻ പറ്റുന്നില്ല. എങ്ങനെ കിട്ടുന്ന നിനക്ക് ചിക്കന്റെ പീസ കിട്ടിയായിരുന്നോ? ചോറാ തോന്നു കഴിച്ചാ മൊത്തം. എനിക്കൊന്നും അറിയാൻ വേണ്ടി കഴിക്കുമ്പോ അറിയാം. നിന്റെ കൈ എന്ത് എഴുതാണോ? പ്ലേറ്റ് എത്തി. പ്ലേറ്റ് ആണോ? ആണോ ആര് ചോദിച്ചത്? ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചതാ. പീസ് കിട്ടി. നിനക്ക് നിനക്ക് വിശ്വാസമില്ലേ? തൊട്ട് വെക്കണ്ട, എന്റെ കണ്ണി തൊട്ട് വെക്ക്. തൊട്ട് വെക്കട്ടെ, വിശ്വാസം ഇല്ലെങ്കിൽ ഇങ്ങനെ അറിയാം. നിന്റെ കൈ എവിടെ? കണ്ണെ കുത്തി പൊട്ടിക്കല്ലേ കേട്ടോ. തരികട കാണിക്കാതെ സത്യം തോറ്റ് നമ്മള് എനിക്കൊന്നും അറിയാനായിട്ട് മിൻസി അതിന്റെ അടിയിലങ്ങനെ കാണുന്നിരിക്കണോ? അതിന്റെ അടിയിലൊക്കെ കാണുന്നിരിക്കണ തപ്പി നോക്കുന്നു. എനിക്കാണ് ചോറൊന്നും കിട്ടിയ ചോറ് ചോറ് കിട്ടി പീസൊന്നും കിട്ടുന്നില്ല. വേണ്ട വേണ്ട, മത്സരം കഴിഞ്ഞിട്ട് കഴിക്കാം, കുഴപ്പമില്ല. വേണ്ടടി മത്സരം കഴിഞ്ഞിട്ട് കഴിച്ചോ. എന്ത് എന്റെ കൈ തന്നാ മതി. എന്റെ കൈ എന്ത്? നിന്റെ കൈ എന്ത്? എന്റെ കൈ ഞാൻ കൊണ്ടുവരാം. എന്ത് പണിയത്? പീസ ആണോ? ചോറോ? ജയിച്ചു കഴിഞ്ഞാ മറക്കല്ലേ. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കുവാണെങ്കിൽ നീ പോയി തുണിയെല്ലാം കഴിക്കണം. എന്നെ വിളിക്കാനേ പാടില്ല. എന്തോ സൗണ്ട് ഡൂരി പോണ്ടായിരുന്നല്ലേ. ഞാൻ തപ്പി എടുക്കട്ടെ. എന്റെ കൈ അവിടെ തന്നെ വെച്ചാ മതി, അറിയാതെ ഞാൻ ചെക്ക് ചെയ്യുന്നില്ലല്ലോ നിന്നെ. അടി ചലഞ്ചിൽ അങ്ങനെ തരികളൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ ഇന്ന് ഇത് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ണ് കണ്ണ് കാണാൻ വയ്യാത്തോണ്ടേ വളരെ ബുദ്ധിമുട്ട്. ടേസ്റ്റ് അടിപൊളി ബിരിയാണി കേട്ടോ. പിന്നെ ഇത് കണ്ണ് കണ്ണ് കെട്ടിക്കൊണ്ടുള്ള കഴിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് അതേപോലെ നമ്മള് മെയിൻ പ്രശ്നം എന്തോന്നില്ലയോ, ചിക്കന്റെ പീസ് ഒക്കെ ഇടുന്നില്ലേ, അതൊക്കെ പല സ്ഥലങ്ങളിലാണ് പോകുന്നത് തിരിച്ച് നമ്മള് കഴിച്ചിട്ട് വെക്കുന്നത്. ഇപ്പൊ നമ്മള് ചോറിന്റെ അടുത്ത് തന്നെ നമ്മള് ചോറിന്റെ അടുത്ത് തന്നെ വീണ് പോകുന്നത്. നമ്മള് പീസ് ഒക്കെ കഴിച്ചിട്ടുള്ളേ എവിടെ ഇട്ടിരിക്കുന്നു അറിയത്തില്ല. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് എന്തോ എങ്ങനെ അത് കണ്ണ് കണ്ണ് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിടത്ത് തന്നെ വെക്കാൻ പറ്റും വേസ്റ്റ് ഒക്കെ. ഇപ്പൊ വേസ്റ്റ് പല സ്ഥലത്തൊക്കെ കിടക്കുന്നു. എനിക്ക് എല്ലാം കിട്ടിയില്ല, എനിക്ക് ഭയങ്കര ഡൂ എടുത്ത് കൂടിയടി
തിന്നാൻ പറ്റത്തില്ല മിൻസി. എനിക്കുണ്ടല്ലോ അതെ, ചോറ് കിട്ടുന്നില്ല, തീർന്നു തോന്നുന്നു കേട്ടോ. എന്റെ ആണി മിൻസി, ഞാൻ ജയിച്ചു തോന്നുന്നു കേട്ടോ, കിട്ടുന്നില്ല അല്ലെ. നിനക്ക് ചോറുണ്ടോ? ഇനി കണ്ണടിക്കട്ടോ, ഞാൻ കണ്ണടിക്കട്ടോ. ഭയങ്കര കറുപ്പടി, മുഖത്തൊക്കെ ബിരിയാണിയുടെ ചോറിലിരിക്കുന്നു, ഭയങ്കര പാട് കേട്ടോ. കണ്ണ് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന്, ഞാൻ സംസാരിക്കുന്നത്, നീ സംസാരിച്ചോണ്ടല്ല. തുണിന്റെ ആ ഭാഗത്തോട്ട് ഞാൻ പോകത്തില്ല. അയ്യോ ഇടി നോക്കടി, ഞാൻ കഴിച്ചിട്ട് തന്നെ. ഈ കണ്ണിട്ടിരുന്നോണ്ടേ ഒന്നും അറിയാൻ വയ്യ, പലയിടത്ത വേസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു. ഏഹ് അതൊക്കെ പറയുക, നിന്റെ നീ തിന്നിട്ട് വേസ്റ്റ്. നിങ്ങളെല്ലാം കണ്ടാ, അവള് അധികം ചോറല്ല, അവള് കുറച്ച് ചോറെടുത്ത് എനിക്ക് അധികം ചോറ ഇട്ടത്. അത് ഞാൻ തിന്നിരുന്ന് വിജയിച്ചിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, ഞാൻ വിജയിച്ചു കേട്ടോ. പറ തോറ്റുന്ന അവർ അവരുടെ മുമ്പേ പറ ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കണം, ഞാൻ തൊഴുത് പറ. പക്ഷെ ഇന്ന് കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്, കാര്യം ഒന്നും കാണുന്നില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ഇരുട്ട് മാത്രം. ഓഹ് എന്തോ ഒരു കഷ്ടം, ഞാൻ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഓരോന്നും കഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇതെങ്ങനെയുണ്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ബിരിയാണി ചോറാണല്ലോ, കറങ്ങാൻ പറ്റിയ ഡയറി ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലയിൽ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് ചവയ്ക്കാൻ കിട്ടുന്ന എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സത്യം പറയാം, എനിക്ക് അത് അറിയാനേ പറ്റില്ല, ഞാനൊക്കെ കഴിച്ചിറക്കി. കാര്യം നമുക്ക് കാണുന്നില്ലല്ലോ, കണ്ടിരുന്നെങ്കിൽ അങ്ങനെ അറിയാം. സത്യം പറയാം, നീ കണ്ടോണ്ടല്ലോ കഴിച്ചത്, പിന്നെ കറക്റ്റ് ലെവലിന് കഴിച്ചത് എങ്ങനെ. മത്സരമാകുമ്പോ അങ്ങനെയൊക്കെ വേണം, മാക്രാൻ നേരൊക്കെ വാരി കഴിക്കണം. ഇത് കേട്ടോ, ഞാൻ കഴിച്ചിട്ട് പലയിടത്തായിട്ട് ഇത്, ഇത് ഞാൻ സത്യം പറയാം, ഇതെല്ലാം ഒരിടത്ത് ഇട്ടെന്നാ ഞാൻ കരുതി കേട്ടോ. ഞാൻ അറിയുന്നില്ലല്ലോ, കണ്ണുകെട്ടിയിരിക്കുമല്ലേ. സത്യസന്ധമായിട്ട് സാർ, ഇത് എനിക്ക് സംശയമുണ്ട്, നീ കള്ളത്തരം കാണിച്ചു കേട്ടോ. കറക്റ്റ് ആയിട്ട് കണ്ടോ, ഒരു തുള്ളി സാധനം പോലും തറയാൻ വേണ്ടിട്ടില്ല. എന്റെ കണ്ണ് നല്ല മുറുക്കി കെട്ടി എന്ന് തോന്നുന്നു കേട്ടോ, കൂടുതലായിട്ട് മുറുക്കി കെട്ടി. നിന്റെ സ്ലോ കണ്ടിട്ടില്ലായിരുന്നു. ഒരു തുള്ളി ആഹാരം പോലും പുറത്ത് കുറച്ച് ഇല്ല. ഞാൻ അതിപ്പോ അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് അവര് കാണട്ടെ. എടി അപ്ലോഡ് ചെയ്യാതിരുന്ന് കാണാമല്ലോ, സത്യസന്ധമായി. ഇല്ല ഇല്ല, ഞാൻ എന്റെ മൊബൈൽ എടുത്ത വീഡിയോ ഞാൻ ഞാൻ കാണും, ഞാൻ അപ്ലോഡ് ചെയ്യാം, അവര് പറയട്ടെ. തരികടെ ഇല്ല, എന്തോ ഒരു തരികട നോക്ക്, ഇത് നോക്ക്, ഞാൻ കഴിച്ചിട്ട് നമ്മള് കണ്ണാണം പറ്റുന്ന ഒരിടത്തല്ലേ വെക്കുള്ളൂ. ഈ സിമ്പിളായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്ക്, കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം മിൻസി. നമ്മളിപ്പോ ആരം കഴിച്ചിട്ട് നമ്മള് കണ്ണാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്ഥലത്തെ വെക്കുന്നു. അതെ അതെ, കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ അവള് ജയിച്ചേന്ന്. അതെ അതെ, ബോയ്സിനെ അല്ലെങ്കിലും ബോയ്സിനെ തോപ്പിക്കാനേ പറ്റത്തില്ല, പറ്റത്തില്ല. ഇവിടെ ഞാൻ ജയിച്ചോട്ടോ, സത്യസന്ധമായിട്ട് ഒരു ചലഞ്ച് ചെയ്യുന്നത് കണ്ടല്ലോ, നിങ്ങള് കണ്ടാണല്ലോ എല്ലാ ഗെയിം, എല്ലാ ചലഞ്ചും ഞാൻ സത്യസന്ധമായിട്ട് വളരെ അല്ലടി പറയണല്ലോ. അറിയട്ടെ, പത്ത് പേര് അറിയട്ടെ നമ്മുടെ സത്യസന്ധത, അങ്ങോട്ട് കേറട്ടെ അങ്ങോട്ട് നമ്മുടെ സത്യസന്ധത. അത് പിന്നെ കാണാടി, നിനക്ക് നമ്മുടെ വീഡിയോ വീഡിയോ പിന്നെ കാണാം, സമാധാനത്തിൽ കാണാം. അപ്പഴേ അപ്പഴെല്ലാം അപ്പഴേ ലൈക്ക് അടിക്കണേ, ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ. തോറ്റതിന്റെ വിഷമമുണ്ട്, ജയിച്ചു തുണിയൊന്നും മിഷൻ കറങ്ങി ഞാൻ വന്നേക്കാം. എന്താ നല്ല മനസ്സിലായി, കല്ല് വെച്ച് നമ്മള് കഴുകിട്ട് പിഴിഞ്ഞിടുകയാണെങ്കിൽ ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടി കുഴഞ്ഞു കിടന്നിട്ട് അതിന് വേർപിരിക്കാനാ പാടും. ഞാൻ ഞാൻ വരാം കേട്ടോ, ഞാൻ വരാം, ഞാൻ ഞാൻ ദൈവം സഹായിക്കാൻ പോകുന്നതായിരിക്കും കേട്ടോ. എന്റെ നല്ല മനസ്സ്, കളി ജയിച്ചിട്ടും പിന്നെ
ഇത് കൊള്ളാല്ല, നിന്റെ തീർന്നോ? ഞാൻ ഞാൻ ഇത്രയും എന്തോ പ്രശ്നമുണ്ട്, എന്തെങ്കിലും കളി തോറ്റ്. ഓക്കെ ബൈ 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 കളി. അപ്പൊ വിജയ വിന്നറായിരിക്കുകയാണ്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തോറ്റുപോയി. ഞാൻ മേലാനിയും വിചാരം ഞാൻ ചലഞ്ച് ചെയ്തില്ല എന്ന് പറയടി, എന്ന് പറയണി, എന്ന് കേക്കട്ടെ, നീ പറയടി. ഇല്ല ഞാൻ പറയത്തില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പഴേ ഞാൻ വിചാരിച്ചു കറുത്തുണ്ടി നല്ല കട്ടിയുണ്ട്, അപ്പൊ ഇത് വെച്ച് കട്ടിയെ കാണുമല്ലോ വിചാരിച്ചു. വിജയൻ പെട്ടെന്ന് കഴിച്ചു, കാരണം എനിക്കറിയാം ബോയ്സ് എളുപ്പം തന്നെ ബിരിയാണി കഴിച്ചു തീർക്കും, അതുകൊണ്ട് വിജയൻ കഴിച്ചു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഈ ഡ്യൂ എടുത്ത് കുടിച്ചത് എന്റെ അബദ്ധമായി പോയിരുന്നു. ഞാൻ ഡ്യൂ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് വല്ലാണ്ട് കഴിക്കാൻ പറ്റിയില്ല. കണ്ണ് കേട്ടോ, കണ്ണ് കിട്ടിയിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ആഹാരം നമ്മുടെ വായിലോട്ട് വെക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ആഹാരം നമുക്ക് വായിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലൊരു എന്താണ് നമുക്ക് കിട്ടുന്നത്, ഏതാഹാരമായിരിക്കും എന്താ മലയാളിയായിരിക്കും, അങ്ങനെയൊക്കെ പീസ് കഴിച്ചതിന്റെ ബാക്കി പീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് തിന്നാൻ പറ്റുന്നില്ല കേട്ടോ. കഷ്ടം, ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ. ഓക്കെ ബൈ ബൈ. അതിനുമ്പ ഉറുമ്പ് വന്നു, ഉറുമ്പൊക്കെ ഇവിടെ സാധാരണ കറുത്തുറുമ്പ് എന്ന് എന്തുപടി അവിടെ ഓരോ ഐഡിയസ് കേട്ടോ, ഓരോ വാക്കുകൾ കേട്ടോ. കറുത്തുറുമ്പ് എന്ന് എന്തുപടി പൈസ കറുത്തുറുമ്പ് എന്ന് കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ വരുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഉറുമ്പ് മാത്രമേ ഇവിടെ ഉള്ളു പൈസ വന്നിട്ടില്ല. പിന്നെ ചുമന്നുറുമ്പ് വന്നെന്ന് കഴിഞ്ഞ എന്തുപടി ഓരോ ഉറുമ്പ് വരുമ്പോഴും ഓരോരോ ഐതിഹ്യങ്ങളാ പറഞ്ഞത്, എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഐതിഹ്യങ്ങളും ഉറുമ്പുകളും മാത്രം ബാക്കിയുള്ളു. അവിടെ എല്ലാരും ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോ വരെ.